നമസ്കാരം. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയങ്ക ഗാന്ധിയെ തടയുകയും അവരെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുകയുണ്ടായി. നമ്മളത് വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വക ചില ഷോയൊക്കെ വീഡിയോ രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. അവർ പോലീസിൻ്റെ ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു, അവിടെ ചൂലെടുത്തിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു, ചൂലെടുത്ത് തൂത്തുവാരുന്ന ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റ് ചില സംഗതികളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി മോദി ലോകത്തെവിടെ പോയാലും കൂടെ ക്യാമറമാൻമാരെ കൊണ്ടു നടക്കുന്നു എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും അവിടെ ചൂലെടുത്ത് തൂക്കുന്ന ഈ പ്രിയങ്ക ഗാന്ധിയുടെ വീഡിയോസ് പുറത്തെത്തുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് ക്യാമറയും കൊണ്ട് നടക്കുന്നത് എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊന്നുമല്ല രസം. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം. തൂത്തുവാരുന്നത് ഇതൊക്കെ ജീവിതത്തിൽ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ. കാര്യം ഗാന്ധി ഫാമിലി, അതിങ്ങനെ നമുക്ക് ഒരു ആലങ്കാരികമായിട്ട് ഗാന്ധി ഫാമിലി എന്ന് പറയാമെങ്കിലും അത് നെഹ്റു ഫാമിലിയാണ്. നെഹ്റു ഫാമിലിയിലെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പ്രിയങ്ക ഗാന്ധി ചൂലെടുത്ത് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തൂത്തു തുടയ്ക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇനി ഈ വീഡിയോ തന്നെ ആദ്യ ഭംഗിയായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ട്രോളാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഏതോ വിരുന്നന്മാർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒറിജിനലേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ആ വീഡിയോ ആയിരിക്കും. അത് അത്ര അസാധ്യമായ രീതിയിലാണ് അത് വളരെ പെർഫെക്റ്റായിട്ട് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓ, ഞങ്ങൾ പറയുന്നു ഇത് ഒറിജിനലല്ല, എഡിറ്റഡ് തന്നെയാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധിയോടാണെങ്കിലും ഇനി പ്രിയങ്ക ഗാന്ധിയോടാണെങ്കിലും പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ കീറിയ ജുബയുടെ അകത്തൂടെ കൈയിട്ടിട്ട് പോക്കറ്റിൽ ഞാൻ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് കടലിൽ ചാടുക, വെങ്കായം, തൈര്, കല്ലുപ്പ് എന്നൊക്കെ പറയുക, അതേപോലെ തന്നെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായക്കട ഇടിച്ച് കയറുക, പരിപ്പട തിന്നുക, പൊറോട്ട തിന്നുക, ഇത്തരം ഗിമിക്സുകളൊക്കെ ചിലവാകുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇത് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിലെ കാലമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള തട്ടക്കട തിരക്കട പരിപാടിയൊന്നും കാണിച്ചാൽ ജനങ്ങളെ പറ്റിക്കാനാവില്ല. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയോട് ചെന്ന് കൂടിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിനെ കസ്റ്റഡിയിലെടുത്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ചൂലെടുത്തിട്ട് തൂത്തു തുടയ്ക്കുന്ന ചിത്രം ഇവരെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത 2024 മോദിയെ തോൽപ്പിച്ച് അങ്ങ് പ്രധാനമന്ത്രിയാവാന്ന് എന്തോ ആയമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്നു തോന്നുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അല്ലാതെ ഇത്തരം തട്ടിപ്പ് പരിപാടിയൊന്നും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ചിലവാകില്ല. ഒരുപക്ഷെ കേരളത്തിൽ ചിലവാകും. അതുകൊണ്ടാണല്ലോ മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ ഇത് വലിയ കാര്യമായിട്ട് പൊക്കി നടക്കുന്നത്. ഇവിടെ അത് വലിയ അത്ഭുതമൊന്നുമില്ല. മോൺസൺ മാവുങ്കൽ എന്ന അരിയാഹാരം കഴിക്കാത്ത ഒരാൾക്ക് ഇത്രയും മലയാളികളെ നല്ല വിദഗ്ധമായിട്ട് പറ്റിക്കാമെങ്കിൽ ഇവിടെ അത്തരം കാര്യങ്ങൾ ചിലവാകും. പക്ഷേ പുറത്ത് ചിലവാകുന്ന പ്രശ്നമേ ഇല്ല. അവിടെ കാതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചിലവാകൂ. ഇത്തരം ഗിമിസുകളൊന്നും അവിടെ ചിലവാവില്ല എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.